വടകര ദന്നന്തരി ഡയാലിസിസ് സെന്റർ കെട്ടിടോദ്ഘാടന ചടങ്ങിനിടെ പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകർ. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ ഓൺലൈനിലൂടെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനിടെയാണ് പ്രവർത്തകർ മുദ്രാവാക്യവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം ഒരു കോവിഡ് രോഗിയെ ആംബുലൻസിൽ വെച്ച് ഡ്രൈവർ പീഡിപ്പിച്ചു എന്ന പരാതിയെ തുടർന്നാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ചടങ്ങിനിടെ 10 മിനിറ്റോളം പ്രവർത്തകർ മുദ്രാവാക്യം വിളിയുമായി രംഗത്തുണ്ടായിരുന്നു. പിന്നീട് പോലീസ് എത്തുന്നതിനു മുൻപേ ഇവർ സ്ഥലം വിടുകയും ചെയ്തു. വടകര ജില്ലാ ആശുപത്രി പരിസരത്ത് നടന്ന പരിപാടിയിൽ കെ മുരളീധരൻ MP, സി കെ നാണു MLA, നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. യോഗം ചേർന്ന് അതിൽ നിന്ന് ഒന്നാമതായി തെരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ശൈല ടീച്ചറെയാണ്. ഒരുപക്ഷെ ഇന്ത്യക്ക് അത്തരത്തിലുള്ള ഒരു ഭാഗ്യം ഒരു ഭരണകക്ഷി അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് ഇന്ത്യയിൽ കരസ്ഥമാക്കാൻ സാധിച്ച ഒരു സംശയമാണ്. അത് നേടിയ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. എനിക്ക് തോന്നുന്നു ഭാസ്കര മാഷും നാസറും അല്ലെ ഇതിൻ്റെ പരിപാടി ആരംഭിച്ചപ്പോൾ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കെതിരെ ഭാസ്കര മാഷും ആ ഭാഗ്യം എനിക്കുണ്ടായി. വടകര മാതൃകാപരമായി എല്ലാം കൈകാര്യം ചെയ്യുന്നു എല്ലാ മേഖലയിലും. റീന മുണ്ടങ്കാട്ട്, മുക്കം മുഹമ്മദ്, PK സാജിത, V ബൽറാം, സി ഭാസ്കരൻ, എടയത്ത ശ്രീധരൻ, TI നാസർ, KP കരുണാകരൻ, സോമൻ മുതുവന, C കുമാരൻ, K പ്രകാശൻ, VP ബാബു, KP രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ച് ഇപ്പം ഒരു നല്ല കെട്ടിടത്തിലേക്ക് ഈ സംവിധാനം മാറ്റാൻ കൂടുതൽ മിഷനോടുകൂടി കൂടുതൽ ആളുകൾക്ക് സൗജന്യമായി ഈ ഡയാലിസിസ് നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് ഇത് വളർത്തിക്കൊണ്ടുവന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ഇതിനുവേണ്ടി സംഭാവന നൽകുകയും ഉപകരണങ്ങൾ നൽകുകയും പണമായും ഉപകരണങ്ങളായും ഒക്കെ സംഭാവന നൽകിയ നല്ല മനസ്സുള്ള എല്ലാവരെയും ഈ തരണത്തിൽ അനുമോദിച്ചുകൊണ്ട് തുടർന്നും ഇത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ ആവശ്യമായ സഹകരണം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഡോക്ടർ അലി KV സ്വാഗതവും സെക്രട്ടറി സജിത M നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ദന്നന്തിരി സമാഹരണ യജ്ഞത്തിലും കെട്ടിട നിർമ്മാണത്തിലും നിർണായക പങ്കുവഹിച്ച സി ഭാസ്കരൻ, എടയത്ത് ശ്രീധരൻ എന്നിവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഇവിടെ ഡയാലിസിസിന് വിധേയമാകേണ്ടി വരുന്ന വൃക്ക രോഗികൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പരിഗണന അർഹിക്കുന്നുണ്ട്. ഒന്നിടവേട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ ജീവിതം സ്തംഭിച്ചു പോകാവുന്നതാണ്, മരണത്തിലേക്ക് പോകാവുന്നതാണ്.
അത്തരം ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് വൃക്കരോഗബാധിതരായ ഡയാലിസിസ് പേഷ്യൻസിന് ജില്ലയിലെ 44 ആശുപത്രികളിൽ ഡയാലിസിസ് ചെയ്യുന്നവർക്കും ഇവിടെ തണലിൻ്റെ കേന്ദ്രങ്ങളിൽ ഡയാലിസിസ് ചെയ്യുന്നവർക്കുമൊക്കെ ഞങ്ങൾ സഹായധനം ചെയ്യുന്നുണ്ട്. ഇതാരും അറിയാറില്ല എന്നതാണ് ഒരു വസ്തുത. ഒരു വർഷം 4 കോടി രൂപയാണ് ഇതിനായി ഞങ്ങൾ ജില്ലാ പദ്ധതിയായി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. അവർക്കൊരാശ്വാസ ധനം നൽകുക. ആരെങ്കിലും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുടർച്ചയായി മരുന്ന് വേണം, അത് ഞങ്ങൾ നൽകി വരുന്നുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തവർക്കുള്ള മരുന്ന് ജില്ലാ പഞ്ചായത്ത് നൽകി വരികയാണ്. എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം വാടകക്കൊരു കെട്ടിടമെടുത്ത് അവരെ നോക്കാൻ 5 കെയർ ടേക്കർമാരെ നിയമിച്ച് അവർക്ക് ഭക്ഷണം, വിശ്രമം, മരുന്ന്, എല്ലാ സജ്ജീകരണങ്ങളും ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട്ട് ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഒരിടത്തും അതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.